ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോസും ലേഖനങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷേ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ പഠനത്തിൽ ഇതെങ്ങനെ സഹായിക്കും എന്നതിനെ കുറിച്ചിട്ടാണ്. പൗലോ കൊയ്ലോയുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാചകമുണ്ട്, അതായത് നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഒപ്പം നിൽക്കും. അതായത് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം തന്നെ ഈ ലോകം നിങ്ങൾക്ക് നിങ്ങളറിയാതെ തന്നെ ചെയ്തു തന്നുകൊണ്ടേയിരിക്കും. ഇതേ അർത്ഥം വരുന്ന വാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ കലാം സാറും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവും. ഇനി നമ്മുടെ പഠനത്തിൽ ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കാം. പഠിക്കുന്ന കുട്ടികളുടെ എല്ലാം പ്രധാന പ്രശ്നം എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. എന്തെങ്കിലും ഒരു ടോപ്പിക് പഠിച്ചാൽ അത് കിട്ടുമോ, അത് പരീക്ഷയ്ക്ക് വരുമോ, അത് ശരിക്കും എഴുതാൻ പറ്റുമോ എന്നൊക്കെ സംശയമുണ്ടാവും. ഇനി പഠിക്കാതിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിരിക്കും, ഇതൊക്കെ ഇനി പഠിക്കാൻ എനിക്ക് വയ്യ എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതിനെല്ലാം കാരണം നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് വെക്കും, അല്ലെങ്കിൽ ഒരു മതിൽ വെക്കും. നമ്മൾ എന്താഗ്രഹിക്കുകയാണെങ്കിൽ തന്നെയും അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ മനസ്സ് തന്നെ കൊണ്ടുവന്നിട്ട് തരും. അപ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഡെയിലി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ശീലിക്കുകയാണെങ്കിൽ ഈ ഒരു മതിൽക്കെട്ടിനെ നിങ്ങൾക്ക് തകർത്ത് നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവ് മാത്രം കൊണ്ടുവരാൻ കഴിയും. അതായത് പിന്നെ നിങ്ങളുടെ മനസ്സിന് ഒരു ലിമിറ്റ് വെക്കാൻ കഴിയുകയില്ല. നമ്മുടെ എല്ലാ നെഗറ്റീവ് തോട്ട്സിനും കാരണം നമ്മുടെ ചിന്തകളാണ്, അനാവശ്യ ചിന്തകൾ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒരു പരീക്ഷ ഉടനെ വരുന്നുണ്ടെങ്കിൽ അത് കിട്ടുമോ, അത് ജയിക്കുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് അല്ല വേണ്ടത്. ഞാൻ എന്തായാലും ജയിച്ചിരിക്കും എന്നൊരു നല്ല ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. ലോ ഓഫ് അട്രാക്ഷനിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നിങ്ങളൊരു മെയിൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ടീച്ചർ ചിലപ്പോൾ ക്ലാസ് ടെസ്റ്റുകൾ നടത്തിയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റിവിഷൻ നടത്തിയിട്ട് നിങ്ങളൊരു ടെസ്റ്റ് പേപ്പർ ഇട്ടിരിക്കും. അപ്പോൾ അതിൽ 50-ൽ 20 മാർക്ക് കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ മനസ്സിനോട് നന്ദി പറയുക, നിങ്ങളുടെ യൂണിവേഴ്സിനോട് നന്ദി പറയുക. കാരണം എല്ലാം ഒത്തൊരുമിച്ച് വന്നതുകൊണ്ടാണ് നമുക്ക് ആ എക്സാം എഴുതാൻ പറ്റിയതും നമുക്ക് നല്ല ഓർമ്മ കിട്ടിയിട്ട് നമ്മൾ എഴുതാൻ അത്രയെങ്കിലും മാർക്ക് നമ്മൾ വാങ്ങിച്ചല്ലോ. ആ ഒരു നന്ദി പ്രകടനം നടത്തുക. അടുത്ത ടെസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് 20-ൽ 30 അപ്പോൾ വീണ്ടും നിങ്ങൾ നന്ദി പറയുക നിങ്ങളുടെ മനസ്സിനോടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളോടും നിങ്ങൾ നന്ദി പറയുക. ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ കോൺഫിഡൻസ് ലെവലാണ് കൂട്ടിയെടുക്കുന്നത്. അതായത് പഠനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ലാത്തൊരു കാര്യമാണ് കോൺഫിഡൻസ്. ജയിക്കുമോ ജയിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഡൗട്ടായിരിക്കും. സോ അതിനെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും ചെയ്യും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യും. ഇതിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വരുന്നത്, ഒന്ന് വിഷ്വലൈസേഷനും ഒന്ന് അഫർമേഷനും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹത്തെ വിഷ്വലൈസ് ചെയ്യുക. ഉദാഹരണമായിട്ട് നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരണം എന്നാണ് ആഗ്രഹം. സോ നിങ്ങൾ ആദ്യം അത് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതുകയും അതിനുശേഷം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരുന്നതും ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ ലിസ്റ്റിൽ വരുമ്പോൾ നിങ്ങളുടെ പേരൻസ് സന്തോഷിക്കുന്നതും അതേപോലെ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ അഭിനന്ദിക്കുന്നതും എല്ലാം ഇങ്ങനെ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് മനസ്സിൽ കാണുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എന്നും രാവിലെയും വൈകുന്നേരം അല്പനേരം കണ്ണടച്ചിരിക്കുക. അതിനുശേഷം ഈ ഒരു കാര്യം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണുക. അല്ലെങ്കിൽ നിങ്ങൾ PSC പഠിക്കുന്ന ഒരാളാണെങ്കിൽ PSC എഴുതി ജോലി കിട്ടുന്നതും ജോലിയിൽ പ്രവേശിക്കുന്നതും എല്ലാം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണുക. ഈ ഒരു കാര്യം നിങ്ങൾ എന്നും രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമായിട്ടോ എന്നും ആ ഒരു സമയത്ത് തന്നെ സ്വപ്നം കാണണം. അതായത് ഇപ്പോൾ രാവിലെ 7 രാത്രി 7 നെക്സ്റ്റ് ഡേയും അതേ സമയത്ത് തന്നെ സ്വപ്നം കാണുവാൻ ശീലിക്കുക. അടുത്തത് അഫർമേഷനാണ്. അതായത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ എന്തായാലും സക്സസ് ആവും, ഞാൻ എന്തായാലും റാങ്ക് വാങ്ങിച്ചിരിക്കും, കാരണം ഞാൻ നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും, ഞാൻ പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കും, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് വേറെ രീതിയിലും ചെയ്യാം.
നിങ്ങൾ ഡെയിലി നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കോൺഫിഡൻസ് തരുന്ന വാചകങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. ഒരു 10 പ്രാവശ്യമോ, സാധാരണ രീതിയിൽ 5 ദിവസം 55 പ്രാവശ്യം എന്നൊക്കെ ഒരു കണക്കുണ്ട്. നമുക്കതൊന്നും വേണ്ട, കാരണം നമുക്ക് അതിനെ എഴുതാനേ സമയം കാണുകയുള്ളൂ. നമ്മളൊരു 10 പ്രാവശ്യമെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഞാനൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും എന്നിങ്ങനെ നമ്മളെ പറ്റിയിട്ടുള്ള നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന വാചകങ്ങൾ നമ്മൾ സ്വയം കണ്ടുപിടിച്ച് ഒരു പേപ്പറിൽ 10 വട്ടം എഴുതുക. ഇത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുക. അതിന് സമയമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ രാവിലെയും വൈകുന്നേരം വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുക. ആദ്യം വിഷ്വലൈസ് ചെയ്യുക, പിന്നെ ഒരു 10 പ്രാവശ്യം മനസ്സിൽ പറയുക, ഞാനൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്, ഞാൻ നന്നായിട്ട് പഠിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും, ഞാൻ ജയിക്കും എന്നിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിഷമിക്കരുത്. അതായത് ഇപ്പോൾ ഒരു മാർക്ക് കുറച്ച് കിട്ടി, ഓ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കുറച്ച് മാർക്കേ കിട്ടിയുള്ളല്ലോ എന്ന് നെഗറ്റീവ് തോട്ട് മനസ്സിലേക്ക് കൊണ്ടുവരാതെ ഇത്രയെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് എനിക്കുണ്ടായല്ലോ എന്ന് വന്നിട്ട് നന്ദി പറയുകയും സ്വയം അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സിനെ നിങ്ങൾ വലിയ നേട്ടങ്ങളായിട്ട് കാണുക, എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ സ്ഥിരമായിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വ്യക്തിത്വം തന്നെ മാറിക്കിട്ടുന്നതാണ്. അതായത് മടി അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് അതെല്ലാം തന്നെ മാറിക്കിട്ടിയിട്ട് നിങ്ങളൊരു വിജയത്തിലേക്ക് പതിയെ പതിയെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ലോ ഓഫ് അട്രാക്ഷൻ വഴിയിട്ട് പല ആളുകൾക്കും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തത്വം നമ്മളുടെ പഠനത്തിൽ മാത്രമല്ല ബിസിനസ് ആയാലും നമ്മളുടെ വ്യക്തിത്വം അങ്ങനെ പല കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇന്നിവിടെ പറയുന്നത് പഠനത്തിൻ്റെ കാര്യം മാത്രമാണ്. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ ദ സീക്രട്ട് എന്നൊരു ബുക്കുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ലഭ്യമാണ്. ജസ്റ്റ് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരട്ടെ എന്നൊരിക്കലും കരുതരുത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതായിത്തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കേണ്ടതും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും. നമ്മളെല്ലാവരും പഠിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള സമയമാണ്, അല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയാസ് കൂടുതൽ യൂസ് ചെയ്യാനുള്ള സമയമല്ല. സോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുകയും മാക്സിമം ആഗ്രഹങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. കൂടുതൽ സ്വപ്നം കാണുക, എങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ദിവസവും ജസ്റ്റ് സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലെത്തുന്നതും നല്ല പൊസിഷനിലെത്തൊക്കെ ജസ്റ്റ് സ്വപ്നം കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പഠിക്കുവാനുള്ളതും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളതൊക്കെ ഒരു മൂഡുണ്ടാവും. പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് മടി. അത് എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. എത്ര ബ്രില്യൻ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിലും മടി പ്രധാന ഒരു പ്രശ്നമാണ്. എന്ന് അതിനെ നമുക്ക് തോൽപ്പിച്ച് തുടങ്ങുവാൻ കഴിയുന്നു. ആദ്യമൊക്കെ പാടായിരിക്കും, പക്ഷേ കുറേശ്ശെയായിട്ട് നമ്മൾ എന്ന് മടിയെ തോൽപ്പിക്കുന്നു അന്ന് തൊട്ട് നമ്മൾ വിജയിച്ചു തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.